നമസ്കാരം. മൂവി വേൾഡ് ടീം എന്നുള്ളത് ഒരു പെയിൻറ്റിംഗ് വേൾഡിലാണ്. പ്രശസ്ത ചലച്ചിത്രകാരനായിട്ടുള്ള അമ്പിളി സാറിൻ്റെ ചിത്ര പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ചലച്ചിത്രകാരൻ്റെ ചലച്ചിത്ര പ്രദർശനമല്ലേ നടക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അമ്പിളി സാർ ഒരു ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹത്തോട് സംസാരിച്ചാലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. നമുക്ക് അമ്പിളി സാറിനോട് ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ പെയിൻറ്റിങ്ങുകളാണ് ഇവിടെ കാണുന്നത് അല്ലേ? അതെ അതെ. എത്ര വർഷം കൊണ്ട് വരച്ച തീർത്തിട്ടുള്ളതായിരിക്കും സാർ? ഇത് ഞാനൊരു 5 വർഷം കൊണ്ടാണ് 100-ലേറെ പെയിൻറ്റിങ് ചെയ്തത്. 300 പേര് വരച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 81-ൽ ഞാൻ എൻ്റെ ആദ്യത്തെ വീണപൂവിന് അപ്പോൾ ആ വീണപൂവിന് വേണ്ടി ഞാൻ അതിൻ്റെ കലാസംവിധാനം അതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ഞാൻ തന്നെയൊക്കെ ചെയ്തു ഡയറക്ടറൊപ്പം തന്നെ അതിൻ്റെ തിരക്കഥ. അത് കഴിഞ്ഞിട്ട് പിന്നെ പെരുമുടത്തിൻ്റെ അഷ്ടപതി തുടങ്ങി കുറേ പടങ്ങൾ ഞാൻ ചെയ്തു. 12 പടങ്ങൾ ചെയ്തു. അതിലാണ് ഒരു പടം നേരത്തെ ചോദിച്ചത്, യേശുദാസ് മ്യൂസിക്കലിലെ. പക്ഷെ ആ 10-12 പടങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ വരയുടെ ലോകത്തുനിന്ന് പതുക്കെ മാറി പിന്നോട്ട് മാറി എൻ്റെ സിനിമയുടെ ചിത്രങ്ങൾക്ക് വരയുടെ ഒരു ഒരു മേഖലയുണ്ടല്ലോ, അതിൻ്റെ അത് പ്രത്യേകിച്ച് പോസ്റ്റേഴ്സ്, ആ പോസ്റ്റേഴ്സ് പോലും ഞാൻ ചെയ്യാതെ ഞാനത് എസ് എ നായർ, ആർ കെ, കിട്ടോ എന്നിവരൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ വരയെന്ന് മാറിയെന്ന് പിന്നെ ഒരു 25 വർഷം എൻ്റെ വരയുടെ ലോകത്തു നിന്ന് മാറി വന്നു. അതിനുശേഷം പിന്നെ ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണോ? അല്ല അല്ല, സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വരയുടെ അതിൽ നിന്ന് പതുക്കെ മുതലുള്ള സമയത്ത്. അതെ അതെ അതെ, 83 ശേഷമുള്ള സമയത്ത്. പിന്നെ ഞാൻ കഴിഞ്ഞാൽ സ്വന്തം പടങ്ങൾ ചെയ്യാൻ ഞാൻ തുനിയുമ്പോഴൊക്കെ അതിൻ്റെ ഒരു പരസ്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കല സംവിധാനത്തെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിൽ ഓർമ്മിക്കാതെ തന്നെയായി. അത്രയും ഞാൻ വരയുടെ ലോകത്തുനിന്ന് എൻ്റെ മനസ്സ് മാറി. ദാസാർ ഒരു സാറിൻ്റെ പടത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ടല്ലേ? അതെ അതെ, അത് മൗനരാഗം എന്ന് പറഞ്ഞൊരു സിനിമ. അതിലാണ് ശ്രീകുമാർ തമ്പി സാറാണ് പാട്ടുകളൊക്കെ എഴുതിയത്, ദാസാറ്റാണ് മ്യൂസിക്. ചിത്രയുടെ 2-ാമത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഏകനാണ് കഴിഞ്ഞതിന് ശേഷം ട്രിവണ്ട തരങ്കണിയിലാണ് അതിൻ്റെ മ്യൂസിക് വരുന്നത്. അപ്പോൾ അതിലെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ സുശീല ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായികയാണ്. അപ്പോൾ ഞാൻ അതും ദാസേട്ടൻ മ്യൂസിക് ചെയ്ത അഴകുള്ള ശലീലയിലും സുശീലാണ് പാടിയിരിക്കുന്നത്, ആ താജ്മഹൽ ചേരാജശില്പിക്ക്. അപ്പം ഞാൻ ദാസൻ പറഞ്ഞു സുശീലമ്മയെ കൊണ്ട് പഠിക്കുന്നപ്പോൾ അവരോട് പറഞ്ഞു, അല്ല നമ്മുടെ എൻ്റെ കൂടെ ഗാനം പഠിക്കാൻ പാടുന്നൊരു ബേനിയുണ്ട്, ഇവിടെ അനിയത്തി ഇങ്ങനെ ചിത്ര എന്നൊരു കുട്ടിയുണ്ട്, അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് നമുക്കൊന്ന് പഠിക്കുന്നത്. അത് കേട്ടിട്ട് അത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സുശീലയെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദാസേട്ടന് അത്രയും പ്രതീക്ഷകളുണ്ടെങ്കിൽ ദാസേട്ടനല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ദാസർ ശരി വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയെ വിളിക്കുന്നു ചിത്രയെ. അന്ന് ഇപ്പം എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വിളിച്ചാൽ അച്ഛൻ്റെ പുറകിൽ ഒരു പാവടക്കാരി സ്കൂട്ടറിന് വന്നിറങ്ങുന്നതാണ് തരങ്കിൽ ട്രിവാൻഡ്രത്ത്. അങ്ങനെയാണ് അതിൽ ചിത്ര ഗാനമേ ഉണരു, ദുഃഖരാഗമേ ഉണരു, അത് ദാസേട്ടൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ദാസേട്ടൻ നേരം എല്ലാ പടത്തിനും പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ആദ്യ ചിത്രമായ വീണപൂവില് അനശ്വരമായ ഗാനം തമ്പി സാർ എഴുതി, വിദ്യാരമായിട്ട് സംഗീതം ചെയ്ത് ദാസനം പാടിയ നാട്ടസ്വർഗങ്ങളെ നിങ്ങളിരിക്കൊരു ദുഃഖ സിംഹാസനം നൽകി. പിന്നെ അഷ്ടമുദ്ര പെണ്ണിൻ്റെ പെരുമാറിൽ എത്രയോ പടങ്ങൾ ദാസട്ടം പാടി. തമ്പി സാറായിട്ടൊരു ആത്മബന്ധമുണ്ടോ? ആ തമ്പി സാറായിട്ട് ആത്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തമ്പി സാറിൻ്റെ 3 പടങ്ങൾക്ക് ഞാൻ കലാസംവിധായകനായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് തമ്പി സാറിൻ്റെ ഏറ്റവും ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞത് ഗാനമായിരുന്നു. ആ ഗാനത്തിൻ്റെ കലാസംവിധായകൻ ഞാനായിരുന്നു. അപ്പോൾ ഞാൻ തമ്പി സാറായിട്ടുള്ള അടുപ്പം നിറഞ്ഞ ഇടയ്ക്ക് വിളിക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കാണാതിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് അങ്ങടുകൾ കാണുന്ന ഒരു സൗഹൃദം തമ്പി സാറായിട്ട് ഞാനുണ്ട്. കാലവിശേഷം വിളിച്ചാലും അവർ അകലം തോന്നില്ല. അകലം തോന്നില്ല. ഇന്നലെ വിളിച്ചത് തോന്നാലോ? അതെ അതെ അതെ. എനിക്ക് ദാസേട്ടൻ ബൈറ്റ് അയച്ചിട്ടുണ്ട് അമേരിക്കയെന്ന്. ദാസേട്ടൻ അറിയാലോ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബൈറ്റ് അയക്കുന്ന ആളല്ല ഇവിടെ ബൈറ്റ്. തമ്പി സാറ് ഇതുപോലൊക്കെ ഇതിനൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളാണ് തമ്പി സാറ്, മധു സാറ്, അങ്ങനെ ഒരുപാട് പേര്. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴയ സിയമ്മയുണ്ട്, അതുപോലെ ടീജിനെ വീട്ടിലുണ്ട്, ഭാവന പുതിയ ഇതിന്ന് ഭാവനയുണ്ട്, അപർണ ബാലമുരളിയുണ്ട്. അപർണ ഇവിടെ ഈ എക്സിബിഷൻ കാണാൻ വന്നിരുന്നു. വന്നിരുന്നു. സാറ് നാട്ടുകാരനാണല്ലോ സത്യനന്ദിക്കാട് സാറ്. സത്യൻ സാറ് ഒരു പെൻസിലോ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, സത്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തിക്കാടാണ് നാട്, എൻ്റെ ചന്ദ്രപ്പിന്നാണ്. ഞങ്ങളുടെ വലിയ കിലോമീറ്ററിൻ്റെ ദൂരങ്ങളൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ. പക്ഷേ ഞങ്ങളുടെ
സ്നേഹത്തിന് അകൽച്ചയില്ല. ഇത്രയും ദൂരമൊന്നും ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾക്കില്ല. പി ചന്ദ്രകുമാർ എന്ന് പറയുന്ന ഡയറക്ടറെ ഒരു 70s and 80s ഏറ്റവും കൂടുതൽ പടം ചെയ്ത ഒരു ഡയറക്ടറാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശശികുമാറും രാമകൃഷ്ണൻ നായരും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പടം ചെയ്തുള്ള ഡയറക്ടറാണ്. 85 പടങ്ങൾ ചെറു പ്രായത്തിൽ തന്നെ ചന്ദ്രകുമാർ ഡയറക്ടർ. അതിൽ അതിൽ 65 പടങ്ങളുടെ സഹസംവിധായകനായിരുന്നു സത്യവന്തിക്കാട്. അപ്പോൾ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു കുടുംബ സുഹൃത്ത് എന്ന നിലയ്ക്കുള്ള ബന്ധമുണ്ട്. അതുമാത്രമല്ല സത്യൻ്റെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ മകൻ രാഹുൽ വർക്ക് ചെയ്യുന്നുണ്ട്. അസിസ്റ്റൻ്റ് കലാ സംവിധാന രംഗത്ത് സാറ് ആദ്യം പ്രവർത്തിച്ചപ്പോൾ തന്നെ അന്നാണ് താല്പര്യം തോന്നിയത് ഡയറക്ഷനിലേക്ക് വരണം എന്നുള്ളത്. രാമുകാരി സാറൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് രാമുകാരിയേട്ടിൻ്റെ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുസാർ രാമുകാരിയായിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഒക്കെ ചേർന്നുള്ള തൃശ്ശൂരത്തെ ഒരു ഫംഗ്ഷനിൽ ഞാനൊക്കെ ഇന്ന് 10, 15, 16 വയസ്സുള്ള അപ്പോൾ അബ്ദുൽ ചന്ദ്രാപ്പിന് എന്ന് പറഞ്ഞ നാട്ടുകാരനായിട്ട് ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഏകാംഗ നാടകങ്ങൾ ഒരുപാട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു നാടകകൃത്തായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഞാൻ ഈ ഫംഗ്ഷന് തൃശ്ശൂർ വിജയത്തിയിൽ പങ്കെടുത്തപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു സ്കെച്ച് അദ്ദേഹത്തിൻ്റെ ഡയറി കയ്യിലുണ്ടായിരുന്നു. എൻ്റെ പ്ലെയിൻ ഇതിൽ ഞാൻ വരച്ചു. അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അടുത്തൊരു സൈഗ്നേച്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കാണിക്കണ്ടേ. അത് കാണിച്ചപ്പോൾ അതിനോട് ചോദിച്ചു നിങ്ങൾ വരച്ചതാണോ ചോദിച്ചു അങ്ങോട്ട്. അപ്പോൾ പറഞ്ഞല്ല ഈ നിൽക്കുന്ന അപ്പോൾ അതിനോട് ചോദിച്ചു എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആർട്ട് പഠിക്കുകയാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യട്ടിനെ കാണിച്ചു കൊടുത്തു, മധുസാറിനെ കാണിച്ചു കൊടുത്തു. അതിൻ്റെ നെക്സ്റ്റ് ഡേ എന്നെ വിളിപ്പിക്കുകയാണ് രാമകരട്ട് രാമനിലയത്തിലേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിന്ന് കാണുന്നമാരില്ലോ, ചെറുപ്പം പയ്യനല്ലേ, അപ്പോൾ വല്ല ചെറിയ റോള് അഭിനയിക്കാനൊക്കെ എന്ന് വിചാരിച്ചാൽ. പക്ഷെ അവിടെ ചെന്നപ്പോൾ പറയുന്നത് കാര്യമായിട്ട് എലക്ഷൻ നിൽക്കുന്നതിൻ്റെ പോസ്റ്റർ ബ്രോഷർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതെനിക്കൊരു അത്ഭുതമായിരുന്നു. നമ്മൾക്ക് ചില സംഭവം കേട്ട കഴിഞ്ഞ് നമ്മൾ തലയേറ്റ് വീഴുന്ന പറഞ്ഞ കാര്യം അത്ഭുതം കൊണ്ട് അതൊരു അത്ഭുതം തന്നെയായിരുന്നു. ഞാൻ ആ വയസ്സിൽ കാര്യട്ടിൻ്റെ ഡിസൈൻ വർക്കെല്ലാം ഞാൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മേലിൽ വന്ന ചിത്രത്തിൻ്റെ കവി പോസ്റ്റർ ഞാൻ ഡിസൈൻ ചെയ്തു. പിന്നെ ആ കാലത്ത് പിന്നെ രാമുകാര്യട്ട് എന്നെ അങ്ങനെയായിരുന്നു ഇതിൽ സിനിമയിലേക്ക് പ്രവേശനം എന്ന് പറഞ്ഞത്. പിന്നെ രാമുകാര്യട്ട് എന്നെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഒരു ഉമ്മ പെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനെ ചേറ്റുമേലെ ഗൃഹമനസ് കേട്ടു. ഇപ്പോഴില്ല, അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഫിറ്റാണ്, ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചവരാണ്. അദ്ദേഹത്തിൻ്റെ കൊണ്ട് എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ എൻ്റെ പഠിപ്പും ഈ മറ്റേ പ്രസ്സിലെ കളപ്രസ്സിലെ കളപ്രസ് രണ്ടെണ്ണേ ഉള്ളൂ, എസ് ടി റെഡിയാർ ഉമ പ്രിൻ്റേഴ്സ്. ഇന്നിപ്പോൾ എല്ലാ പ്രസ്സും ഓഫ്സെറ്റാണ്. അപ്പോൾ അവിടെ നിന്നാണ് അത് ഉമ്മ പ്രിൻ്റേഴ്സിൽ നിന്നാണ് പിന്നെ എന്നെ ഉമ്മ സ്റ്റുഡിയോയിലേക്ക് മുതൽ സാറിൻ്റെ ഒരു മാറ്റം. അങ്ങനെ പിന്നെ സാറിൻ്റെ അസ്തമയൻ, ശുദ്ധീകരച്ചം, പ്രഭാസ് സന്ധ്യ, ചന്ദ്രകുമാർ ഡയറക്ടർ തന്നെ വാരേന്ദ്രമേനോൻ്റെ മൂന്നാറ് പടങ്ങൾ, എം കൃഷ്ണൻ നായർ, അതേപോലെ തന്നെ പി ജി ബിഷപ്പ്, ശ്രീകുമാർ തമ്പി സാറ്, പി ചന്ദ്രകുമാർ തുടങ്ങി ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾക്ക് ഏകദേശം ഒരു 100 പടങ്ങൾക്കോളം ഞാൻ കലാസംവിധായകർ പോസ്റ്റ് ഡിസൈനറായിട്ട്. അതിനുശേഷമാണ് ഞാൻ പിന്നെ ഡയറക്ടർ ചെയ്യുന്ന വീണപ്പൂ. സാർ കലാസംവിധാനവും സംവിധാനവും ഒരു ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല സംശയം. അത് വീണപ്പൂ അഷ്ടപതി ഒക്കെ ഞാൻ ചെയ്തോളാം. കലാസംവിധാന സംവിധാനം സാർ തന്നെ. മോനിഷയുടെ ഒരു പെൻസിൽ ചെയ്തിട്ടുണ്ട്. ആ ഇത് ഇത് ഇതെല്ലാം ഇപ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സത്യൻ, പ്രേമസാർ, മധു സാർ, ശാരദ അവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ ഞാനിതിൽ കുറേ പേര് താരങ്ങളില്ലാത്ത ഒരു ഫിഗറുണ്ട്. അതിൽ പ്രത്യേകിച്ച് മോനിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഓ എൻ്റെ ഒരു പടത്തിലും ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. കാരണം അത് ആ കുട്ടി അകാലത്തിലെ തന്നെ നമ്മൾ വിട്ടുപോയ കുട്ടിയാണ്. അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം നല്ല ഒരു നിർമ്മലമായ ഒരു മുഖം എന്നൊക്കെ പറഞ്ഞു മനസ്സുപോലെ മനസ്സ് പോലെ തന്നെയാണ് ആ കുട്ടിയുടെ മുഖം. അതിനകത്തൊരു ഐശ്വര്യമുണ്ട്, ഒരു മലയാളിത്വമുണ്ട്. അപ്പം ഞാൻ ആ ചിത്രം വരച്ചിട്ട് ഞാൻ ഒരിക്കൽ പോലും എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ പോലും ഞാൻ ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പൂക്കളോ പൂമ്പാറ്റയോ പ്രഭാതമോ അതൊന്നും ഞാൻ അയക്കാറില്ല. എല്ലാ ദിവസങ്ങളും കേപ്പ് കിട്ടുമ്പോൾ ഒക്കെ അങ്ങനെ ഓരോ സ്കെച്ചുകളോ കളറോ ഒക്കെ വരച്ച് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെ അയക്കും. ആ സുഹൃത്തുക്കളിൽ ഡോക്ടർമാരുണ്ട്, അഡ്വക്കേറ്റ്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, എന്തിനു പറഞ്ഞു മധു സാറും ഒക്കെ അടക്കം അതിൽ. മോനിഷയുടെ ചിത്രം വരച്ചിട്ട് ഞാനിങ്ങനെ അയച്ചപ്പോൾ ആരോ ഈ മോനയുടെ മോനിഷയുടെ അമ്മയ്ക്ക് ഇത് അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ എൻ്റെ ഈ സ്കെച്ചിൽ എൻ്റെ പേരുണ്ടല്ലോ, ഫോൺ നമ്പറുണ്ട്, എന്നെ അവർ വിളിക്കുന്നു. പറഞ്ഞു സാറേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ മോളെ വരച്ചത്. അതുമാത്രമല്ല ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എൻ്റെ മകളുടെ ബർത്ത്ഡേയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് വല്ലാത്ത ഫീൽ ചെയ്തു.
ഭാവന അപർണ ബാലമുടി രണ്ടുപേരും എൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഒക്കെ കുടുംബ സുഹൃത്തുക്കളാണ്, അങ്ങനെ ഒരു ബന്ധമുണ്ട് ഇവരായിട്ട്. അതുപോലെ തന്നെ കാർത്തിക സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ മുമ്പ് ഫാമിലിയായിട്ട് എനിക്ക് ഭാവനയുടെ അച്ഛൻ സുഹൃത്ത് ഭാരേന്ദ്രൻ എൻ്റെ ആദ്യത്തെ വീണപ്പൂവിൽ അദ്ദേഹമാണ് സ്റ്റിൽ ഫോട്ടോ എടുത്തത്. അത് ശക്തി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കുഞ്ഞുങ്ങട്ടൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പുള്ളി ഫോട്ടോഗ്രാഫറായിരുന്നു. പക്ഷേ ടൈറ്റിൽ ബാലേന്ദ്രൻ്റെ പേരല്ല, പേരില്ല ഇല്ല, അത് എഴുതിയിരിക്കും വെച്ചാൽ സ്റ്റിൽ ശക്തി സ്റ്റുഡിയോ തൃശ്ശൂർ. ഓഹോ അങ്ങനെയാണ്. ഓ സാർ, ഈ പുതിയ സിനിമാ മേഖലകളിൽ പരീക്ഷിക്കപ്പെടുന്ന അഭിനയ ശൈലികൾ, പുതിയ ശൈലികൾ റിയലിസ്റ്റിക്, അതുപോലെ ഫ്രെയിം പിന്നെ ചേഞ്ചുകൾ വരാം, പക്ഷേ പുതിയ തരം ശൈലികളുള്ള സാറുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അതെന്ന് വെച്ചാൽ അല്ല, വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് പോയില്ല ഷൂട്ട് ചെയ്യുന്ന, അത് പോയിട്ട് നമ്മൾ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറി. വലിയ മാറ്റമാണ്, ചെറിയ മാറ്റമല്ല. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റീടേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിക്കുന്നത് പ്രൊഡ്യൂസർക്കായിരിക്കും, കാരണം നെഗറ്റീവിനൊന്നും വലിയ വിലയാണല്ലോ. അതെ അതെ. അപ്പോൾ റീടേക്ക് വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ കലാപമണി എൻ്റെ സിനിമയിലാണ് ആദ്യമായി സമുദായത്തിൽ. അപ്പോൾ മണി ആദ്യമായിട്ട് അഭിനയിക്കുന്ന സമയത്ത് 18 ടേക്കാണ് ഞാൻ എടുക്കേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൂടി വന്ന് ഒരു ഡയലോഗ് പറയേണ്ടതുള്ളൂ. അപ്പോൾ ആ സമയത്ത് പ്രൊഡ്യൂസർ എന്നെ വിളിച്ച് പറഞ്ഞു അയാളെ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങൊരു സമയം തന്നെ മണി വന്നിട്ട് പറഞ്ഞു വേറെ വേണമെങ്കിൽ എന്നെ അല്ലെങ്കിൽ മാറ്റിപ്പോന്ന് പറഞ്ഞു. അപ്പോൾ രാമന്ദർ ബാബുണ് ക്യാമറ, ബാബും പറഞ്ഞു അപ്പുള്ളി നമ്മൾ ഒരു സമയം പോവാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിഷമം ഞാൻ മുഖത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനെല്ലാം പറഞ്ഞു കൊടുത്തത് സിറ്റുവേഷൻസ് അകലെന്ന് ഓടി വന്നിട്ട് പറയുന്നതാണ്, പാമ്പുക്കയുടെ അടുത്ത് പറയുന്നതാണ് ഡയലോഗാണ്, അത് കഥച്ചുകൊണ്ട് കൊണ്ട് പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറേ ഒരു വിഷമം നോക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള നമ്മൾ വളരെ ദൂരത്തു നിന്ന് ഓടി വരുന്നതായിട്ട് നമ്മൾ ഷോട്ടിങ് മുമ്പോൾ ഞാൻ ക്യാമറമാനോട് പറഞ്ഞു, രാമന്ദ്ര ബാബു ക്യാമറ ഓൺ ചെയ്തോളൂ. അതെ, നമുക്ക് ലക്ഷം കൊണ്ട് വെറുതെ ഫിലിം കളഞ്ഞിട്ട് എന്താ കാര്യം, ഇത് ടേക്ക് ഓക്കെ ആവും, ക്യാമറ ഓൺ ചെയ്തോളാം പറഞ്ഞു. ഓൺ ചെയ്ത് അയാൾ ഓടി വന്ന് പറഞ്ഞു അത് ടേക്ക് ഓക്കെ ആണ്. അതായത് മണിയുടെ സിനിമയിലെ അഭിനയ ജീവിതത്തിൽ മണി പോലും അറിയാതെയാണ് മണിയുടെ ആദ്യ ഷോട്ട്. ആദ്യത്തെ സിനിമ സാറ സിനിമ അല്ല, സമുദായം ആയിരുന്നു. അതിനിടയ്ക്കൊക്കെ മരിച്ച സമയത്തൊക്കെ ചിത്രം അക്ഷരം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ മണിയുടെ ആദ്യ ചിത്രം സമുദായം, അത് മണി പല ലേഖനങ്ങളിലൊക്കെ ആ കാലത്ത് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ അനിയൻ ഡാൻസർ അറിവി രാമകൃഷ്ണൻ, അവരോടൊക്കെ ചോദിച്ചാൽ. അതുപോലെ തന്നെ പല നടന്മാർക്കും സാർ ഇതുപോലെ അവസരങ്ങൾ കൊടുത്ത്, ദേവൻ, ഇവരൊക്കെ ദേവന് നായക റോൾ തന്നെയായിരുന്നു. അതെ അതെ, അഷ്ടപതി, അഷ്ടപതി നായക റോൾ. അത് ആ ചെയ്യുന്ന സമയത്ത് അയാള് ഒരു പടത്തിന്റെ പ്രൊഡ്യൂസറായിട്ട് വെള്ളം, അത് എണ്ണം പിഷാരിയുടെ ഒരു കഥയ്ക്ക് എം ടി ആണ് തിരക്കഥ എഴുതുന്നത്, അതിന്റെ പ്രൊഡ്യൂസറായിരുന്നു അദ്ദേഹം. ആ സമയത്താണ് ഞാൻ വിളിച്ച് അഭിനയിപ്പിക്കുന്നത് ബിജുമേനൻ. പക്ഷെ അത് പറയാറില്ലെന്ന് തോന്നുന്നു അല്ലേ? ബിജു അത് പറയാറില്ല, അത് 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 സിനിമയുടെ ഒരു ഇതാണ്, കാരണം മുഖത്ത് ചായം തേച്ച് പോയോ, പിന്നെ അതൊക്കെ പോയി മുഖങ്ങളെ മാറുകയാണ്. അവിടെ സ്നേഹബന്ധങ്ങളില്ല, കടപ്പാടുകളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വേദനയൊന്നുമില്ല. എനിക്ക് മാത്രമല്ല, ഇതുപോലെ പല സംവിധായകർക്കും നിർമ്മാതാക്കൾക്കൊക്കെ പെരുങ്ങട്ടെ. പക്ഷേ എനിക്ക് തോന്നിച്ചു കഴിഞ്ഞാൽ ആദ്യമായി പഠിച്ച നിർമ്മാതാവ് ദാസേട്ടൻ്റെ കാൽപ്പാടുകൾ എന്ന് പറയുന്ന പടത്തിൽ ജാതി ഭേദം മത ദ്വേഷം എന്ന് സ്വാമി തൃപ്പാദം ശ്രീകാന്ത ഗോസ്വാമിയുടെ, അതിൻ്റെ പുട്ടുസർ ആർ നബിയത്ത്, അദ്ദേഹം ആ പടം എടുത്തതിന് ശേഷം ഒരുപാട് സാമ്പത്തിക ഇതായിട്ട് അദ്ദേഹം വാണിയംകുളത്തറ സ്ഥലത്ത് അദ്ദേഹം മാറി താമസിച്ചപ്പോഴും ദാസേട്ടൻ അദ്ദേഹം മരിക്കുന്നേക്കാളും ദാസേട്ടൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ആർ നബിയത്ത് ഞെട്ടിപ്പോയി, കാര്യം ഇറങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ അത് മനസ്സിൽ സൂക്ഷിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. ഈ ഇന്നസെന്റ് ആയിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ കഥ ഉണ്ടായിരുന്നു, അതേ റോൾ ചോദിച്ചു വന്ന സമയത്ത്. അതുണ്ട്, അത് മൗണ്ടൻ രാഗത്തിലാണ്. അത് എന്താണ്? അദ്ദേഹം കുറച്ച് പടങ്ങളിൽ ഇരിഞ്ഞാലക്കാരനായ മോഹൻ്റെ ഡയറക്ടർ മോഹൻ്റെ പടത്തിൽ ചെറിയ റോൾ ചെയ്ത് കുറച്ച സമയത്താണ്. അതിലത്തെ ഒരു പാർട്ട്ണറാണ് ആയിരുന്ന കൃഷ്ണകുമാറാണ് ഈ മൗണ്ടനത്തിന് കൂട്ടു സാർ. അപ്പോൾ ആ കെയർ ഓഫിൽ അവിടെ വന്നു, വന്നിട്ടാണ് പുള്ളി ചാൻസ് ചോദിച്ചത്. അപ്പോൾ അതൊരു കോളേജ് സ്വീകരണം സന്ദർഭമൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേക റോളൊന്നുമില്ല, സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ പുള്ളി എന്നെ വിടുന്നില്ല, റോള് കൊടുക്കാൻ വേണം. ആ റോള് കൊടുക്കാൻ വേണം, പ്രൊഡ്യൂസർക്ക് നിർബന്ധം. അപ്പോൾ എന്നെ പറഞ്ഞു, ഞാൻ 8-ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയാലാണ്, അതുകൊണ്ട് കോളേജിൽ വന്നിട്ട് തോറ്റ് തോറ്റ് വന്നൊരു കഥാപാത്രത്തിലേക്ക് എന്നെ മാറ്റിയാൽ മതി എന്നിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ അതിനുവേണ്ടി പുള്ളി സൃഷ്ടിച്ചെടുത്തൊരു ക്യാരക്ടറാണ്. പ്രമേയങ്ങളധികവും നോവലുകളും
കൃതികൾ ആയിരുന്നല്ലോ നമ്മുടെ നാടകം സിനിമയ്ക്ക് ശ്രീമന്ദർ വിജയേട്ടന്റെ പിന്നെ പെരുമ്പടത്തിന്റെ അഷ്ടപതി എസ് കെ പൊറ്റക്കാട്ടിന്റെ സന്ദർശനം എന്ന് പറഞ്ഞ ടെലിഫിലിം പെരുമ്പട ശ്രീധരന്റെ തന്നെ നക്ഷത്രത്തിലൂടെ ആകാശം ഉറൂബിന്റെ ഓണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ടെലിഫിലിം പിന്നെ നമ്മുടെ ജോൺ പോളിന്റെ അമൃതാശാലിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള അച്യുതൻ കശപം അങ്ങനെ എഴുത്തുകാരുടേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് കടന്നു വന്നു. പുതിയ ട്രെൻഡിലേക്ക് ഒരു കഥകൾ വന്നു കഴിഞ്ഞാൽ സാർ ചെയ്യും? ഡെഫിനറ്റ് ചെയ്യും. രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ ചോദിച്ചല്ലോ സിനിമയും അത് ഇപ്പോഴത്തെ സിനിമ നമ്മൾ വ്യത്യസ്തമാണ്. കാരണം അത് ചിലപ്പോൾ പുതിയ തലമുറയുടെ ടേസ്റ്റ് മാറിയിട്ടുണ്ട്. കാരണം കാലം മാറി, നമ്മുടെ മലയാള സംസാരം ഭാഷ മാറി. മലയാളം സംസാരിക്കുമ്പോൾ തന്നെ നമ്മളൊരു അഞ്ചു പത്ത് ഇംഗ്ലീഷ് വാക്കുകൾ, അപ്പോൾ അതുപോലെ നമ്മുടെ വേഷങ്ങൾ മാറി. ഇപ്പം നമ്മുടെ പഴയ കാലത്ത് ഈ ചെരുപ്പില്ലാത്ത വാച്ചില്ലാത്ത സ്കൂൾ കാലഘട്ടം പറഞ്ഞാൽ പുതിയ തലമുറകൾക്ക് താല്പര്യമേ അല്ല. പിന്നെ ഡിജിറ്റൽ ക്യാമറ വന്നപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആർക്കും സിനിമ ചെയ്യാവുന്നതാണ്. മൊബൈലിൽ പോലും സിനിമ എടുക്കാത്തതാണ്. പിന്നെ ഇപ്പം നമ്മളൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നാട്ടിൽ പത്ത് പടം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഒരാൾ രണ്ടാൾ ഡയറക്ടർമാരായിരിക്കും, ഒരാൾ പാട്ടുകാരനായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ മ്യൂസിക് ഡയറക്ടറായിരിക്കും, ഒരാൾ ക്യാമറമാനായിരിക്കും. അപ്പോൾ അങ്ങനെ കാലം മാറി. നമ്മളൊക്കെ കോടമ്പകത്ത് സിനിമ ചെയ്യുന്ന മലയാള സിനിമ കോടമ്പകത്ത് മാത്രം നിന്നിരുന്ന കാലഘട്ടത്തിൽ സിനിമ രംഗത്ത് വന്ന ഒരാളാണ് ബ്ലാക്ക് എമ്മിൻ്റെ കാലഘട്ടത്തിൽ. ഇപ്പം ഞാൻ സത്യരംഗിക്കാട്, സത്യകുമാർ, ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ആൾക്കാരാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഡയറക്ടേഴ്സ് വരുന്നു, അവിടെ ആരും പടത്തിൻ്റെ പേരും അറിയില്ല, അവരെ പേരും അറിയില്ല, പാടുന്നവരെ പേരും അറിയില്ല. അല്ലേ, അപ്പം നമ്മുടെ ഒരു ഓടിയ പടം, ആ ഓടിയ പടത്തായിട്ട് കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരോട് ചോദിക്കുക, എങ്ങനെയുടെ പടം? നല്ല പടമാണ്, ആരുടെ ഡയറക്ടർ? അതുകാരണം പഴയകാലത്ത് നിരൂപണം എന്ന് പറയുന്ന ഒരു കല തന്നെയായിരുന്നു അല്ലേ? ടി പി ശാസ്ത്രമംഗലം, അതെ, സിനിക്ക്, അതേപോലെ കോഴിക്കോടൻ, അതെ, മംഗലശ്ശേരി, ടി പി ശാസ്ത്രമംഗലം, ടി പിയുടെ ഒക്കെ നിരൂപണങ്ങൾ വായിക്കുന്ന തന്നെ ഒരു ആസ്വാദനമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് നിരൂപണം അല്ലെങ്കിൽ റിവ്യൂസ് എന്നൊക്കെ പറഞ്ഞ് വേറെ ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട് സിനിമകൾ. അത് ഒരു നിരൂപണമായിട്ട് കാണാൻ പറ്റുമോ? എന്താ പറയുക, കാരണം ഇപ്പോഴത്തെ സിനിമയെ കുറിച്ച് തന്നെ നമുക്കൊന്നും പറയാനില്ല. കാരണം കഥയില്ലാമയാണ് കഥ. പിന്നെ നമ്മുടെ പഴയ കാലഘട്ടത്തെ കുടുംബകഥകളൊക്കെ നമ്മുടെ കൈവശം വന്നു പോയി. മുത്തശ്ശന്മാരും മുത്തശ്ശന്മാരൊന്നും അച്ഛനും അമ്മ വരെ നമ്മുടെ കഥാപാത്രങ്ങളായിട്ട് സിനിമയിലില്ല. ഇല്ല, ഒരു ചെറുപ്പക്കാരൻ, അവൻ നായകൻ, അവൻ്റെ കുറേ കൂട്ടുകാർ, ഒരു നായിക, അവരുടെ കുറേ കൂട്ടുകാരികൾ, അതിൽ പ്രേമം, നമുക്ക് സഭ്യമായിട്ട് പറയാൻ പറ്റാത്ത വാക്കുകൾ സിനിമയിൽ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഒരു കുടുംബമായിട്ട് വന്നിരുന്ന് സൂക്ഷിച്ച് മനസ്സിൽ അങ്ങനെ വെക്കാൻ പറ്റുന്ന സിനിമകളില്ലാതെ പോകുന്നു. 200 പടം കഴിഞ്ഞ വർഷം ഇറങ്ങിയാലും 3 പടം ശ്രദ്ധിക്കപ്പെട്ടിരിക്കപ്പെട്ടത്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ സിനിമയിലേക്ക് സിനിമ പഠിക്കാത്ത, സിനിമയെക്കുറിച്ച് ഒരു കുലബന്ധമില്ലാത്തവർ പോലും ഈ സിനിമാ രംഗത്ത് കയറി വന്നത് ഈ സിനിമയുടെ ഒരു വലിയ അപജയമാണ്. പിന്നെ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരവൻ സംസ്കാരം വന്നു. കാരണം ഫോട്ടോ എടുക്കുക, ആ നടൻ പോയി അതിനകത്ത് ഇറങ്ങിയിരിക്കുക, ബന്ധങ്ങളില്ല. പിന്നെ അവർ സഞ്ചരിക്കുന്ന കാറിൽ ലൊക്കേഷനിലേക്ക്, ഒരു ലൊക്കേഷനിലേക്ക് പോകണമെങ്കിലും മറ്റൊരു കാര്യത്തിന് ആ കാര്യം കേട്ടില്ല. അങ്ങനെ ഒരു സ്വാർത്ഥതയുടെ ഒരു ലോകമായിട്ട് മാറി മലയാള സിനിമ. സാർ ഡോട്ട് പിക്ചർ ആണോ അല്ലേ? അതെ, അതായത് പെൻഡിങ് വർക്കാണ്, അവിടെ എഴുതി വെച്ചത് ഡോട്ട് വർക്ക്. 365 ദിവസം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 365 കുത്തുകൾ കൊണ്ട് വർഷതാകും. ഇതിനകത്ത് വൈറ്റ് പെയിൻറ്റോ വൈറ്റ് ഇങ്കോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അത് ഒരു വർഷം കൊണ്ട് നമ്മൾ തീർത്തതാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഇത് നമ്മുടെ യൂണിവേഴ്സൽ റെക്കോർഡ് എൻ്റെ ഗിന്നസിൽ അത് കിട്ടിയൊരു പടമാണത്. ഇപ്പോൾ ഇത് ഇവിടെ വരുന്ന വിദേശികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നതും ഇതാണ്. പെൻഡോട്ട് വർക്ക് ഒരുപാട് രണ്ട് സൈഡിലുണ്ട്. പക്ഷേ ഇത് ഒരു പ്രത്യേകത, ഇതിൻ്റെ സൈസൊന്നുമല്ല. ഒരു വർഷത്തോടെടുത്തിട്ട് ഈ താജ്മഹലും മുംതാസും അവരുടെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ വരച്ചുണ്ടാക്കിയതാണ്. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു ചിത്രം വീണ്ടും വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്. കാരണം ഒന്നാമത് ക്ഷമ, ഒന്നാമത് നമ്മുടെ മനസ്സ് അതിന് വഴങ്ങി കിട്ടണ്ടേ. അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇനി ഇതുപോലൊരു ചിത്രം വരച്ച് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയൊക്കെ വരയ്ക്കാൻ വേണ്ടി സാറിനെ ഒരു എൻകറേജ് ചെയ്യാൻ ചെയ്യാൻ എന്നെ ഇതായത് ജെൻസൺ മാത്യു, അദ്ദേഹമാണ് ഇതിൻ്റെ ചീഫ് കോർഡിനേറ്റർ. പിന്നെ ഷിൻസിയ എന്ന് പറയുന്ന അവർ എൻ്റെ ശിക്ഷ കൂടിയാണ്. പിന്നെ OMC എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന അവരുടെ വലിയ സപ്പോർട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ഡേവിഡ് ഹോളിൽ എൻ്റെ രണ്ടാമത്തെയാണ്. ആദ്യത്തെ 2019 പക്ഷേ അത് കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടമായതുകൊണ്ട് 2 ദിവസം കൂടെ അവസരപ്പിക്കേണ്ടി വന്നു. അതിനുശേഷം എനിക്കിവിടെ തിരിച്ച് ഇവിടെ സമയം കിട്ടിയത് ഇപ്പോഴാണ്. കഴിഞ്ഞ പ്രാവശ്യം ബിനാലി ആയിരുന്നു കഴിഞ്ഞത്. അപ്പം അങ്ങനെയാണ്.
പിന്നെ വിനു കോശി എന്ന് പറയുന്ന മാനേജർ, അദ്ദേഹത്തിൻ്റെ വലിയ സപ്പോർട്ട്. അദ്ദേഹം എൻ്റെ ഓരോ ചിത്രങ്ങൾ കാണാൻ വരുന്ന വിദേശികളായാലും സ്വദേശികളായാലും അവരടുത്ത് ഞാൻ ഇവിടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പുള്ളി അദ്ദേഹത്തിന് ജോലി തിരക്കിനടക്കി അദ്ദേഹം ഇതിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കാനും. പല ഭാഷയിലുള്ളവരുണ്ട്, ഇപ്പോൾ ഫ്രഞ്ച് ഉണ്ട്, അമേരിക്ക എന്ന്, യു കെ എന്ന് ഉണ്ട്, ഇറാനിയൻ, ഒരുപാട് ഭാഷകൾ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അങ്ങനെ തരത്തിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നതിൽ ഒരു വലിയ സപ്പോർട്ട് ഇവരുടെയൊക്കെ സപ്പോർട്ട് എനിക്കുണ്ട്. അപ്പോൾ ഏറെ കാലത്തെ ഒളിവാസത്തിന് ശേഷം അങ്ങനെ പറയാല്ലേ, സാറ് കുറേ ചിത്രങ്ങളായിട്ട് പുറത്തേക്ക് തന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പുതിയതായിട്ട് സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതിലും വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇത്രയും സമയം സാറ് ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഹൃദയനിറം നന്ദി. വളരെ വളരെ എല്ലാവിധ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇത്ര സമയം നിങ്ങൾ എൻ്റെ സമയം നഷ്ടപ്പെടുത്തി എന്നല്ല പറയുന്നത്, കാരണം എൻ്റെ ചിത്രങ്ങളെ കുറിച്ച് എന്നെ കുറിച്ചും കഴിഞ്ഞ സിനിമയുടെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് പറയാനുള്ളൊരു സന്ദർഭം കിട്ടി എന്നുള്ളത് വലിയ കാര്യമാണ്. താങ്ക് യു.